സിനിമയ്ക്ക് അഭിമാനമായി മാറുകയാണ് ലൂസിഫർ. വളരെ നല്ല രീതിയിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന ലൂസിഫർ 5 ദിവസം കൊണ്ട് 100 കോടിയാണ് പിന്നിട്ടിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകനെ ആരാധകർ അംഗീകരിച്ചു കഴിഞ്ഞു. മോഹൻലാൽ എന്ന നടനെ ഇത്രയും മാസ് പ്രകടനവുമായി കാണുന്നത് ഏറെ നാളുകൾക്ക് ശേഷം ലൂസിഫറിലൂടെയാണ്. മോഹൻലാലിൻ്റെ കടുത്ത ആരാധകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സമ്മാനിക്കുന്ന മികച്ച സമ്മാനം തന്നെയാണ് മുരളി ഗോപിയും പൃഥ്വിരാജും ചേർന്ന് നൽകിയത്. ബോക്സ് ഓഫീസിലെ സകലമാന റെക്കോർഡുകളും സ്വന്തം പേരിലേക്ക് മാറ്റി കുതിക്കുകയാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയും സംഘവും. എന്നാൽ വിമർശകർ ചോദിക്കുന്നത് 5 ദിവസം കൊണ്ട് 100 കോടി വെറും തള്ളല്ലേ എന്നാണ്. 5 ദിവസത്തിനുള്ളിൽ സിനിമ 100 കോടി കടക്കുമെന്ന തരത്തിലുള്ള പ്രവചനങ്ങളും പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ 10 ദിവസം ആവുമ്പോഴേക്കും 200 കോടി പിന്നിടുമെന്നായിരുന്നു വിമർശകരും പറഞ്ഞത്. ആദ്യ ദിനത്തിൽ സിനിമ കാണുന്നതോടെ തീരുന്നതല്ല തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് വ്യക്തമാക്കിയാണ് ആരാധകരും രംഗത്തെത്തിയിട്ടുള്ളത്. ഔദ്യോഗികമായി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. സിനിമ ഇതിനകം 100 കോടി പിന്നിട്ടുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. തുടർച്ചയായി 100 മണിക്കൂർ പ്രദർശനം എന്ന റെക്കോർഡിലൂടെ ചരിത്രവും കുറിച്ചു ലൂസിഫർ. കളക്ഷനിൽ മാത്രമല്ല പ്രദർശനത്തിലും സിനിമയ്ക്ക് റെക്കോർഡ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പ്രചരിച്ചിരുന്നത്. വിഷുവിന് മുന്നോടിയായി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 2ാം വാരം പിന്നിടുന്നതിനിടയിൽ അടുത്ത റിലീസുകളുമായി എത്തും. മധുരരാജയും മമ്മൂട്ടിയും സംഘവും എത്തുന്നതോടെ ബോക്സ് ഓഫീസിൽ തീ പാർന്ന പോരാട്ടമാവും നടക്കുക. നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലൂസിഫർ വിജയകരമായി മുന്നേറുന്നതിനിടയിലാണ് ഇതേ കൂട്ടുകെട്ടിൽ നിന്നും ഇനിയും സിനിമകൾ ഉണ്ടാകുമെന്ന സൂചനയുമായി മുരളി ഗോപി എത്തിയത്. പൃഥ്വിരാജും ഇത് ശരിവെച്ചതോടെയാണ് ലൂസിഫറിന്റെ 2ാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തുടങ്ങിയത്. ഈ സിനിമയുടെ 2ാം ഭാഗമാണോ അതോ പുതിയ സിനിമയാണോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. റിലീസ് മുതൽ നിറഞ്ഞ സദസ്സുകളിലാണ് ലൂസിഫർ പ്രദർശിപ്പിച്ചു വരുന്നത്. പലയിടങ്ങളിലെയും അഡ്വാൻസ് ബുക്കിംഗുകൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. സിനിമയ്ക്ക് ടിക്കറ്റ് ലഭിക്കാത്തതിന്റെ നിരാശ പങ്കുവച്ചും ആരാധകരെത്തി. എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന തരത്തിലുള്ള സിനിമയാണിതെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. കൊച്ചി മൾട്ടിപ്ലെക്സിൽ നിന്നും ഇതുവരെയായി 72 ലക്ഷമാണ് സിനിമയ്ക്ക് ലഭിച്ചതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. തലസ്ഥാന നഗരിയിലെ ഏരിസ് പ്ലക്സ് മൾട്ടിപ്ലക്സിലും സിനിമയ്ക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവൃത്തി ദിനമായിരുന്നിട്ടുകൂടി സിനിമയ്ക്ക് ഗംഭീര തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുട്ടികളും മുതിർന്നവരുമൊക്കെ തിയേറ്ററുകളിലെത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോയുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവിന് കൂടിയാണ് ലൂസിഫർ വഴിയൊരുക്കിയത്. Subscribe for more videos. Subscribe now. Thank you.